വിഡ്ഢിയും വിദ്വേഷിയും വിപണനക്കാരനുമായ ആരിഫ് ഹുസൈൻ്റെ ഈ അപവാദ പ്രചരണങ്ങളും അസത്യപ്രചരണങ്ങളും സഹിക്കാൻ കഴിയാതെ ഇസ്ലാമതത്തോട് വിരോധമുള്ള പലരും പോലും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം അവർ വിയോജിക്കുന്നത് ചില വസ്തുതകളുടെയോ അവരുടെ അനുഭവങ്ങളുടെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളം വേദികളിൽ വിളമ്പി വലിയ മിടുക്കനായി ഹോമിയോയെയും വിമർശിച്ച് ഹോമിയോയും ഉപേക്ഷിച്ച് പിന്നെ കുടുംബജീവിതത്തിലെ ഒരുപാട് വ്യത്യസ്തതകൾ പല മനുഷ്യരും പല വേദികളിൽ ഇയാളെക്കുറിച്ച് തുറന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഈ വിഡ്ഢിയാൻ്റെ വീഡിയോ കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് വിദ്വേഷികളുണ്ട്. ആരിഫ് ഹുസൈൻ പറയുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടാകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിലൊന്നാണ് പ്രവാചകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയം. അതിനെ വലിയൊരു അപഖ്യാതിയായി എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം നടന്ന ഒരു പ്രവാചകൻ്റെ ജീവിതത്തെ ഇന്നും അപമാനിക്കത്തക്ക നിലയിൽ ഇദ്ദേഹം നടന്ന് സംസാരിക്കലാണ് പുള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകമായ സവിശേഷതകളല്ല ഇയാളുടെ ഇഷ്ടവിഷയം. ഇയാളുടെ വിഷയം ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ആളുകളുടെ പേരൊക്കെ എനിക്കറിയാം, അവർ നൽകുന്ന ചില വിവരങ്ങൾ, അത്തരം ചില പേയ്മെൻറ്റുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന് ഘോരാഘോരം പ്രസംഗിക്കലും പിന്നെ കോടതിയിൽ പോകുന്നതിന് കാശ് വിരിക്കലും ഒക്കെയായി നടക്കുന്ന ഒരാളാണ്. ഏതായാലും അതിനെ സംബന്ധിച്ച് ആദ്യം കേൾക്കേണ്ടത് ദേ ഈ വീഡിയോ ആണ്. രാമർക്ക് കല്യാണം ആകുമ്പോൾ വയസ്സ് 12, സീതയ്ക്ക് വയസ്സ് 6. ഇത് അണ്ടർലൈൻ പണി വെച്ചിരിക്കും. ഇപ്പൊ വന്ന് ചൈൽഡ് മാരേജ് பண்ணலாமா முதல்ல ஒரு கேள்வி வந்துரும். அவர் எப்படி சார் சைல்ட் மேரேஜ் பண்ண, சாரதா ஆக்ட் என்ன ஆக்ட் ஆகலையா? நம்ம எப்பவுமே இன்றைய காலகட்டத்துல இருக்கக்கூடிய ரூல்ஸ் கான்ஸ்டிடியூஷனை வச்சு வி வில் ட்ரை ஜட்ஜிங் த்ரேதாயுகம். அந்தந்த காலகட்டத்துல மாறும், அதை வச்சு பண்ணக்கூடாது. சீதைக்கு வயசு 6. இப்ப அடுத்த கேள்வி வரும், அந்த 6 வயசுல அண்ணரும் நோக்கினார் அவளும் நோக்கினாள் நடந்திருக்குமா சார்? நடந்திருக்கிறதா அவர் சொல்றார். சொல்ல வேண்டியது என்னுடைய கர்த்தவியம். இது இந்த மாதிரி எண்ணங்கள் எல்லாம் தோன்றுமா? அந்த ரொமான்டிக் ஃபீலிங்ஸ் எல்லாம் வருமா? ஏன்னா இதெல்லாம் தான் கேள்வி கேட்பேன். 6 வயசு சீதைக்கு கல்யாணம் ஆச்சுன்னு 4 ஸ்லோகங்கள், ஆரண்யகாண்டத்துல 2 ஸ்லோகம், கிஷ்கிந்தையில ஒண்ணு, அயோத்தியா காண்டத்துல ஒண்ணு. ஏன் பாலகாண்டத்திலே ஊனஷோடச வருஷமேங்கிற ஸ்லோகத்தை வச்சு ராமருக்கு 12 சீதைக்கு 6ங்கிறது தீர்மானம் ஆயிடுச்சு. தீர்மானமானது சும்மா சும்மா க்ளோஸ் ஆன கேஸ் இல்ல, ஒரு க்ளோஸ் கேஸ் க்ளோஸ் ஆயிடுச்சு. திரும்பி திரும்பி அதையே ஓபன் பண்ணிட்டு கூடாது. அதனால ராமருக்கு வயசு 12, சீதைக்கு 6. இதான രാമൻ്റെയും സീതയുടെയും വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. എനിക്കറിയില്ല ആരണ്യകാണ്ഡത്തിലും കിഷ്കിന്ധകാണ്ഡത്തിലും ഒക്കെ അതുണ്ടോ എന്ന്, ഞാൻ പരിശോധിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതാണ് ഈ കാര്യം. ഞാൻ പറഞ്ഞത് പൂർവ്വകാലത്ത് അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു മനുഷ്യ സമൂഹം പിന്തുടരുന്ന, ഇഷ്ടപ്പെടുന്ന, ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രവാചകനെ വെറും മോശമായ പദം ഉപയോഗിച്ച് തെറി പറഞ്ഞ് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അതിനെതിരെ ആരൊക്കെയോ കേസിന് പോയി. ഇത് സഹിക്കാൻ കഴിയാതെ പല മനുഷ്യരും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രതികരിച്ചവരാരും മുസ്ലിയാക്കന്മാരോ അത്തരം ആളുകളോ ഒന്നുമല്ല. സാമൂഹ്യ മാധ്യമത്തിൽ പലപ്പോഴും ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ചില ഭാഷാപ്രയോഗങ്ങളൊക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ് ഷെഫീന എന്ന് പറയുന്നൊരു സ്ത്രീ. പക്ഷേ അവർ പോലും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഈ പറയുന്ന ഹാരിഫ് ഹുസൈനോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്കേണ്ടതാണ്. െ പറ്റി ഞാൻ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ, അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അസത്തിൽ ഈ വിഷയം എടുക്കാനുള്ള മെയിൻ റീസൺ തന്നെ അതിനകത്ത് നിന്ന് കമന്റാണ്. സി, ഒന്ന് രണ്ട് കമന്റ്സിന് ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഒരു വിശദമായി പറയാം. എനിക്കറിയാം സംഗീകൾക്ക് ഇത് മനസ്സിലാവത്തില്ല, സംഗീസ് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനും പോകുന്നില്ല. എന്നാലും പറയാക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ട് ആ ഒരു പറച്ചിൽ മാത്രമാണ് ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കമന്റ് കേൾക്കാം. ഷെഫീന മാഡം, നിങ്ങളെക്കാൾ എത്രയോ ഡീസന്റ് ആണ് ആരിഫ് ഹുസൈൻ തിരുവത്ത്. നിങ്ങൾക്ക് ആരിഫ് ഹുസൈൻ്റെ പേര് പറയാൻ പോലുമുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ആ ശരിയാണ്, എനിക്ക് വളരെ യോഗ്യത കുറവാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടികളെയും ഭാര്യയെയും നടുറോട്ടിൽ ഉപേക്ഷിച്ചിട്ട് 3 കല്യാണം കഴിച്ചു, മനസ്സിലായില്ലേ? ഒന്ന് കെട്ടി, അതിൽ കുട്ടികളായി അവർക്ക് ചെലവിന് കൊടുക്കാതെ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞു. രണ്ടാമതൊന്ന് കെട്ടി, അവളെയും ഒത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവളെയും കളഞ്ഞു. മൂന്നാമത് ഒരെണ്ണത്തിൻ്റെ കൂടെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് നടത്തുന്ന ഇദ്ദേഹം നിരന്തരം ഇരുന്നുകൊണ്ട് മുഹമ്മദ് നബിയെ പറ്റി പറയുന്നുണ്ട്. മുഹമ്മദ് നബി 13 കല്യാണം കഴിച്ചു, 19 കല്യാണം കഴിച്ചു എന്നുള്ളത് എപ്രാളപ്പെടുന്ന ഈ ആൾ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹിക വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കല്യാണത്തിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഈ ആൾ 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ മക്കളാരും മുഹമ്മദ് നബി നോക്കിയില്ലെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഭാര്യമാരാരും തന്നെ പരാതിയുമായിട്ട് മുൻപോട്ട് വന്നിട്ടില്ല. അദ്ദേഹം വിവാഹം കഴിച്ച ഒരു വ്യക്തി പോലും അദ്ദേഹം മോശമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുമില്ല. ചിലവിന് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. അദ്ദേഹം അത്യധ്വാനം ചെയ്ത് അവരെല്ലാം റെസ്പെക്ട്ഫുള്ളി വെച്ചിരുന്ന ഒരു ചരിത്രമാണുള്ളത്. അങ്ങനെയുള്ളിടത്ത്
ആ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവ വികാസത്തെ എടുത്തു വെച്ച് കളിയാക്കുന്ന ആര്യഭൂസഖ്യം ഈ നൂറ്റാണ്ടിലും എന്ത് വൃത്തികളാണ് കാണിക്കണേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ട് താങ്കൾക്ക്. ഈ ഡിഗ്നിറ്റി അയാൾക്കുണ്ട്, എനിക്കില്ല. ഞാൻ സമ്മതിച്ചു, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എൻ്റെ ഒപ്പം തന്നെയുണ്ട്, ഞാനും രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് മതം എന്താണോ അനുശാസിക്കുന്നത് അല്ലെങ്കിൽ മതത്തിനകത്തുള്ള ഏറ്റവും നല്ല പ്രിവിലേജായ ഒരു കാര്യമാണ്. എന്നെ സന്തോഷപ്പെടുത്തുകയോ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാതെയോ ഇരിക്കുന്ന ആൺവർഗത്തിനെ എനിക്ക് തലാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള നിയമം ഉപയോഗിച്ചാണ് ഞാൻ ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഫ്രീഡം വാങ്ങിയിട്ടുള്ളത്. ഇതാണ് അവർ പറയുന്നത്. ഞാനിത് പറയാതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാറിന് ചില കുട്ടികൾ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തിറങ്ങുമല്ലോ. അപ്പം നമ്മൾ വിചാരിക്കും അവൻ വലിയ സംരംഭകനാവാനാണ്, അല്ലെങ്കിൽ സത്യം കണ്ടുപിടിക്കാനാണ്. അങ്ങനെയല്ല, അവൻ കട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നത് ആ വളയത്തിന് പുറത്തുനിന്ന് അവന് കഴിയുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് തടസ്സം പള്ളിക്കുടുത്തിപ്പോക്കും പഠനവുമാണെന്നറിയുമ്പോൾ അവൻ ക്ലാസ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇയാൾ മതത്തിന് പുറത്തിറങ്ങി നിന്ന് ഉദാത്തമായതും ഉത്കൃഷ്ടമായതും ഒന്നും ചെയ്യാനല്ല, ഈ റേഞ്ചിൽ കാര്യങ്ങൾ പറയുന്ന പ്രവർത്തിക്കുന്ന റേഞ്ചിലാണ് പുള്ളിയുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇതൊക്കെ പറയും. എന്നിട്ട് ഈ ദേഹമാണിരുന്ന് ഈ ലോകം മുഴുവൻ ഒരു വലിയ പ്രതിഭാസമായി ഈ ലോകത്തെ വലിയ എഴുത്തുകാരും ചിന്തകന്മാരും ഒക്കെ അംഗീകരിച്ച മൈക്കിൾ ഹാർട്ടിനെ പോലെയുള്ളവർ പുസ്തകത്തിൻ്റെ ഒന്നാം പിന്നെ ചാപ്റ്ററാക്കി മാറ്റിയ പ്രവാചകനായ മുഹമ്മദ് നബിയെ ഇയാളിരുന്ന് വിമർശിച്ച് ഈ നാട്ടിലെ കുറച്ച് സംഘികളെയും വിദ്വേഷ സംഘികളെ, എല്ലാ സംഘികൾക്കും ഇതിഷ്ടമല്ല, വിദ്വേഷ സംഘികളെയും ചില വെറുപ്പന്മാരായ മുതുക്കന്മാരെയും ഒക്കെ സന്തോഷിപ്പിക്കുന്നത്. ഇയാളുടെ റേഞ്ച് ഇതുപോലെയാണ്. ഇതൊരുപാടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കഥകൾ. അതൊക്കെ വ്യക്തിപരമായതുകൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പോകാതിരിക്കുകയാണ്. പക്ഷേ എന്തായാലും ഇതാണ് അതിൻ്റെ റേഞ്ച് എന്നുള്ളത് ഇവർ പറഞ്ഞതാണ്. ഇവർ പറയുമ്പോൾ ഇനി ഇതിൻ്റെ താഴെ വന്ന് ഇവരാരാ മറ്റൊരാരാ ആരെങ്കിലുമൊക്കെ ആകട്ടെ, പറയുന്നതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെ ഉൾക്കൊള്ളുക, അല്ലാത്തതിന് മറുപടി പറയാനുണ്ടെങ്കിൽ പറഞ്ഞ് തിരസ്കരിക്കുക, അല്ലാതെ നിലവിളിച്ചിട്ടും തലകുത്തി നിന്നിട്ടും ഒന്നും കാര്യമില്ല. ഏതായാലും ഇത് നിങ്ങളുടെ അറിവിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ പേരടിച്ച് നോക്കിയാൽ അവരുടെ പേരിലുണ്ട് ഈ ഫുൾ വീഡിയോ. ഷെഫീന ബീബി എന്നോ മറ്റോ ആണ് അവരുടെ പേജിൻ്റെ പേര്. അതടിച്ച് നോക്കിയാൽ അതിൽ കാണാം മുഴുവൻ വിവരങ്ങളും അവർ പറയുന്നുണ്ട്. അതിനോട് യോജിക്കാൻ കഴിയുന്നവ കാണും, വിയോജിക്കാൻ കഴിയുന്നവ കാണും. എന്നാലും യവന്മാരെയൊക്കെക്കാൾ ഭേദമാണ് അവരെന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ.